മച്ചാമാരെ, ഇഷ്ടം പോലെ മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു തകർപ്പൻ തോടിലാണ് ഇന്ന് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടയ്ക്കായി എത്തിയിരിക്കുന്നത്. ആറ്റിലുള്ള സകല മീനുകളെയും നമുക്ക് ഇവിടെ നിന്നും കിട്ടും. നീരാളി ചൂണ്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരിവിടെ പ്രയോഗിക്കാനായിട്ട് പോകുന്നത്. 12 കൂട്ട ഐറ്റംസ് ചേർത്ത നല്ല തീപ്പൊരു തീറ്റയും അവരെ പിടിക്കാനായിട്ട് നമ്മുടെ ചൂണ്ടക്കാരിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിന്റെ മുകളില് ഇവിടെ ഇഷ്ടം പോലെ പായൽ ചെടികൾ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റിക്കിനേക്കാളും നല്ലത് ഇവിടെ ഏറുചൂണ്ട പ്രയോഗിക്കുന്നതാണ്. ഏറുചൂണ്ടയാവുമ്പോൾ നമ്മുടെ ലൈനം വലിച്ചുകൊണ്ട് അടിച്ച മീൻ പായലുകളുടെ ഇടയിലൂടെയൊക്കെ കയറി ഓടിയാലും വിഷയമില്ല, നമുക്ക് പവർ കൊടുത്ത് തന്നെ അവന്മാരെ വലിച്ചു പുറത്തെത്തിക്കാനായിട്ട് പറ്റും. ഇവിടുന്ന് എത്ര വലിയ മീൻ കറി അടിച്ചാലും അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. അതിനുവേണ്ടി 12 ഉം 12 ഉം 24 കുളത്തുകളുടെ നീരാളിയാണ് നമ്മുടെ ചൂണ്ടക്കാരിവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഫീഡ് എടുക്കുന്ന സമയത്ത് നീരാളി ചൂണ്ടയുടെ ഏതെങ്കിലും ഒരു ഹുക്ക് മീന്റെ വായിൽ കയറി ലോക്കാവാതിരിക്കില്ല. ആ സമയത്ത് വേദന കൊണ്ട് അവൻ ഹുക്കിൽ കിടന്ന് നല്ലവണ്ണം സ്ട്രഗിൾ ചെയ്യും. അപ്പോഴാണ് ബാലൻസുള്ള ഹുക്കുകൾ കൂടി അവന്റെ ശരീരത്തിൽ കയറി പിടിക്കുക. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്ന ടെക്നിക്ക്. ഏർ ചൂണ്ടകൾ എറിഞ്ഞിട്ടിട്ട് നീരാളി ചൂണ്ടയിൽ മീൻ അടിക്കാനായിട്ട് അധിക സമയം ഒന്നും കത്തിരിക്കേണ്ടതായിട്ട് വന്നില്ല. അടി പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ബെയ്റ്റ് വെള്ളത്തിൽ വീഴുമ്പോ തന്നെ ബെയ്റ്റിന്റെ അടുത്ത് വലിയ മീനുകളൊക്കെ വരുന്നതിന് തൊട്ടു മുമ്പ് വരുന്ന ഒരു മീനാണ് നമ്മുടെ ചൂണ്ടയിൽ അടിച്ച് കയറിയിരിക്കുന്നത്. ഇവനെ തുളി പുല്ലൻ എന്നൊക്കെ പറയും. ഇവനോട് തന്നെ ഹുക്കിൽ കോർത്തിട്ട് വാഹ പിടിക്കാൻ ഇവനേക്കാളും നല്ലൊരു ബെയ്റ്റ് വേറെ ഇല്ല. നമ്മുടെ നീരാളി ചൂണ്ടയില് ഈ തുളി പിടിച്ചെടുക്കുന്ന സമയത്ത് വമ്പൻ വാഹകള് ഇവരെ ഒന്ന് അറ്റാക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ചിലർക്കൊക്കെ നീരാളി ചൂണ്ടയില് വാഹ കുടുങ്ങി കിട്ടാറ്. മച്ചന്മാരെ, ഒന്നും പറയാനില്ല, നമ്മൾ ചൂണ്ടിട്ടോണ്ടിരുന്നതിന്റെ സമീപത്തായിട്ട് ഒരു മുട്ടൻ ചെറുമീൻ ഏറെടുത്ത് പോയി. എങ്ങനെ പോയാലും 89 കിലോയിൽ കുറയാത്ത മുതലാണ്. പിന്നെ മനുഷ്യട്ടൻ ഒന്നും നോക്കിയില്ല, അവനെ പൊക്കാനായിട്ട് സ്റ്റിക്കുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഏറെടുത്ത് പോയ സമയത്ത് ഏതാണ്ട് ഒരാറ്റം ബോംബ് വെള്ളത്തിലിട്ട പോലെയാണ് തോന്നിയത്. അതുപോലെയാണ് അവൻ വെള്ളം അടിച്ച് തെറിപ്പിച്ചത്. ഉറപ്പായിട്ടും അവനാ ഏറെടുത്ത് പോയതിന്റെ സമീപത്ത് തന്നെ എവിടെയെങ്കിലും പതുങ്ങി നിൽപ്പുണ്ടാവും. അത്രയും വലിയ ചെറുമീനൊക്കെ ആവുമ്പോൾ ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ അവന് ഫുഡ് വേണം. നമ്മുടെ ഫ്രോഗെങ്ങാനും അവന്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ അടി പൊട്ടിയിരിക്കും. ഈ തോട്ടിലാണെങ്കിലും അവന്റെ മെനുവിലെ ടോപ്പ് ലിസ്റ്റിലുള്ള ഐറ്റം പച്ചത്തവളകളാണ്. 1/2 കിലോ വരുന്ന നല്ല ചിമിട്ട സൈസിലുള്ള പച്ചത്തവളകൾ ഉണ്ട് ഇവിടെ. അത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഒരു ദിവസത്തെ കാര്യം കുശാലായി. ആ മുട്ടൻ ചേർമീൻ മനുഷ്യനെ എറിഞ്ഞ ഫ്രോഗിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ഫ്രോഗിനെ സ്ട്രൈക്ക് ചെയ്തില്ല, പിന്നെ റെറ്റിന് ഒന്നും നോക്കിയില്ല, നേരെ സ്ലിംഗ് ഷോട്ട് എടുത്തിട്ടിരിക്കുകയാണ്. വലിയ മീനുകളുടെ ശരീരത്തിൽ തറഞ്ഞുകയറാൻ പാകത്തിലുള്ള നല്ല പവർഫുൾ ഡാർട്ട് ആണ് റെറ്റിന് ഇട്ടിരിക്കുന്നത്. ഇനി അവൻ പൊങ്ങി വന്ന ഓക്കെ കേസാണ്. അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡാർട്ടുകളിലെല്ലാം ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. മീൻ ശരീരത്തിൽ തറഞ്ഞു കയറുമ്പോ തന്നെ അത് ആക്ടിവേറ്റ് ആവും. മീന് അത് എളുപ്പമൊന്നും അതുകൊണ്ട് കുടഞ്ഞെറിയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഹുക്കുകളിലൊക്കെ വരുന്ന ഇടനാക്ക് പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. എന്തായാലും മീൻ പൊങ്ങി വന്നതും റെറ്റിനൊരു മാരക ഷോട്ട് കൊടുത്തു അവന്റെ നേരെ. പക്ഷേ ജസ്റ്റ് മിസ്സായി, അവൻ സൈഡിലേക്ക് ഓടിയിരിക്കുകയാണ്. എങ്കിലും റെറ്റിന് അവനെ വിടാ ഒരുക്കല്ല, പുറകെ കൂടിയിട്ടുണ്ട് അവന്റെ. അവൻ ആ പായലിന്റെ അകത്തേക്കാണ് ഓടിയത്. എന്തായാലും ഏറെടുക്കാനായിട്ട് അവന് വെളിയിൽ വരാതിരിക്കാൻ പറ്റില്ല. പായലുകളുടെ ഇടയിൽ ചെറിയ ഗ്യാപ്പുകളുണ്ട്, അവൻ പൊങ്ങുവാണെങ്കിൽ കറക്റ്റ് അവിടെ തന്നെ പൊങ്ങാനാണ് ചാൻസ്. ഏറിഞ്ഞുകൊണ്ടെല്ലാം എറിഞ്ഞ് സെറ്റാക്കി ഇട്ടിട്ടാണ് എല്ലാരും ചെറുമീനെ വകെ പോയിരിക്കുന്നത്. അതിലും മീനടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അവസാനം അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഒരു തകർപ്പൻ രോഹുവാണ് കയറിയത്.